ആലു മട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്. ഒരു സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് തക്കാളി അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നാല് കാഷ്യൂനട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കസൂരി മേത്തി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ബട്ടർ. ഇങ്ങനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു കടായിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുതായി കട്ടിയത് സബോളയും ചേർത്ത് കൊടുക്കാം. സബോള ഒന്ന് ലൈറ്റായിട്ട് കളറ് മാറി വന്നാൽ മതി. സബോളയുടെ കളർ ഒന്ന് ലൈറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡ് വന്നാൽ മതി. ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പേസ്റ്റ് ഒന്ന് പോണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയും ഒന്നും കൂടുതൽ ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഗരം മസാല ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി ഇതിൽ എണ്ണ തെളിയൊന്നും വേണ്ട, എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. നമുക്ക് ഒരു മിനിറ്റ് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളി വേഗം വെന്ത് കിട്ടും. ഒരു മിനിറ്റായി നമുക്ക് തുറന്നു നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് എല്ലാം കൂടി തെറിച്ച് വരും. അതുകൊണ്ട് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. നമ്മൾ വഴറ്റി വെച്ചത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ കടായിൽ തന്നെ ഒരേ ഒരു സ്പൂൺ, കുറച്ച് അധികം വേണ്ട, കുറച്ച് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രേവി കുറച്ച് തിക്ക് ഗ്രേവി ആയിരിക്കണം. അപ്പം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കണം ഈ ഗ്രേവി. ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ വെച്ച ഉരുളക്കിഴങ്ങും പീസും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ എല്ലാ ഉരുളക്കിഴങ്ങും പീസും ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് തിളക്കണം. ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് മൂടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടെ വെക്കാം. ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റായി നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും പീസൊക്കെ ഇതിൻ്റെ ഉള്ളിയിൽ കിടന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു നുള്ളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കാം. അവസാനം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആലു മട്ടർ റെഡിയായി. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം.